ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ഫ്ലേവറുള്ള ഒരു ഗരം മസാലയുടെ വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് കാണിക്കുന്നത് ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്ന രീതിയാണ്. പലരും പല രീതിയിലായിരിക്കും ഗരം മസാല ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഗരം മസാല കൂട്ട് മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാലയൊന്നും ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതെല്ലാം ഞാൻ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈസ്റ്റ് പോലൊരു ഇതുണ്ട്, പാക്കറ്റ് രണ്ട് പാക്കറ്റിലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. ബാക്കി എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് പൊടിക്കുക. ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ വെയിലില്ലെങ്കിലും എങ്ങനെ പൊടിക്കാവുന്നതാണ് നമുക്ക് നോക്കുന്നത്. ഇതിൽ പെരുംജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂവ്, തക്കോലവേ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടാണ് നമ്മളൊന്ന് ചൂടാക്കാൻ പോവുകയാണ്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുന്ന സമയത്ത് എല്ലാം കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ലല്ലോ, അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കങ്ങ് ചൂടാക്കിയെടുക്കാം. വെയിലത്ത് വെക്കുമ്പോഴായെങ്കിലും ആണെങ്കിലും നമുക്ക് എല്ലാം കൂടി ഒന്ന് ചിട്ട് വെയിൽ കുളിച്ചെടുത്താലും മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ചൂടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് വേണമെന്ന് ചൂടാക്കിയെടുക്കാൻ. ഇതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. നമ്മളിത് ചൂടാക്കിയെടുക്കുന്നത് മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് നല്ല ഫൈൻ പൗഡറായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചൂടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പരുവത്തിന് മാത്രം ചൂടാക്കിയെടുത്താൽ മതി. ഓവറായിട്ട് ചൂടാക്കുകയൊന്നും വേണ്ട. ഓവറായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകാൻ തുടങ്ങും. ഓവറായിട്ടിട്ട് നമ്മളിതിങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവറും കളർ ആദ്യം ചേഞ്ച് ആകും, പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ വ്യത്യാസമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗരം മസാലയൊക്കെ ഇവിടെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരിയൊക്കെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമുള്ള ജാറ്, ഞാൻ അതിലേക്ക് ഇട്ടിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പേപ്പറിലേക്ക് ഇട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ടിന്നിലാക്കി കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും ഗരം മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ രണ്ട് പാക്കറ്റൊക്കെ തയ്യാറാക്കി എടുക്കാറുള്ളൂ. കുറേ നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ വ്യത്യാസമാകും. നമുക്ക് എപ്പോഴും തയ്യാറാക്കി എടുക്കാവുന്നില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റൊക്കെ തയ്യാറാക്കി എടുക്കാറുള്ളൂ. പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ. ഗരം മസാലയൊക്കെ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നല്ലൊരു മണമാണ് ഗരം മസാലയുടെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയൊക്കെ കറിയിലൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഗരം മസാല പൊടിച്ചെടുത്താൽ ഉടൻ തന്നെ നമ്മൾ ടിന്നിലേക്ക് ആക്കരുത്. ഒരു പേപ്പറിലേക്ക് ഇട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ ടിന്നിലേക്ക് ആക്കാവൂ, അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചീത്തയായി പോവും. അപ്പോൾ ഇനി പുറത്തുനിന്നും ഗരം മസാല മേടിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഗരം മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഈ രീതിയിലൊന്ന് ഗരം മസാല തയ്യാറാക്കി നോക്കൂ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യൂ.